പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്ന് 6C ക്ലാസ്സിൻ്റെ അസംബ്ലിയാണ്. നമ്മുടെ സ്വന്തം അഭിമാനമായ ഈ മോർണിംഗ് അസംബ്ലി നമുക്ക് കാണാം. എന്തായാലും ഇന്ന് 12 ഒക്ടോബർ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം, അതേക്കുറിച്ച് 2 വാക്ക് പറയാം. 12 ഒക്ടോബർ കുറേ പേരുടെ കാലാകാലങ്ങളിൽ നമുക്കതിൻ്റെ ലിസ്റ്റ് കൂടുകയല്ലാതെ കുറയില്ലല്ലോ. ഓരോ ദിവസവും മരിച്ച വളരെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ കുറിച്ചുള്ള ഓർമ്മകൾ, അതുപോലെ ദിനാചരണങ്ങൾ, അങ്ങനെ ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. മിനിമം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസത്തെ പ്രത്യേകതയെങ്കിലും നമുക്കൊന്ന് ഓർക്കാൻ ശ്രമിക്കാം. ഇന്ന് 12 ഒക്ടോബർ ബഹുഭാഷാ പണ്ഡിതനും കവിയും സാഹിത്യ ചിന്തകനും ഒക്കെ ആയ നമ്മുടെ പ്രിയപ്പെട്ട NV കൃഷ്ണവാര്യരുടെ ചരമദിനമാണിന്ന്. കവികൾ ദീർഘദൃഷ്ടികളാണെന്നും അവരുടെ വാക്കുകളിൽ കാലാകാലങ്ങളിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഏത് കാലത്തേക്കും അനുയോജ്യമായ വരികളാണ് മിക്കവാറും ഉണ്ടാവാറ്. അദ്ദേഹം ഒരു ഓണക്കവിത എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒക്കെ കേൾക്കുകയും പഠിക്കുകയും വേദികളിൽ ചെല്ലുകയും അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലങ്ങളിൽ അതിനൊക്കെ വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നൊരു കവിതയായിരിക്കാം. അതിൽ പറയുന്ന 4 വരി വളരെ ഏത് രംഗത്തുള്ളവർക്കും അത് ഒരു പഠനമാണ്. ഒരു ചെടിയും നട്ടുവളർത്തിയിലോണപ്പൂവെങ്ങിനെ നുള്ളാൻ, ഒരു വയലും പൂട്ടി വിതച്ചിലോണച്ചോറെങ്ങിനെയുണ്ണാൻ, ഒരു വാഴക്കന്നും നട്ടിലോണപ്പഴമെങ്ങിനെ തിന്നാൻ, ഒരു കഴിനൂൽ പോലും നൂറ്റിലോണത്തുണിയെങ്ങിനെയണിയാൻ. അദ്ദേഹം പറയുകയാണ്, ഒരു ചെടിയും നട്ട് വളർത്താതെ നമ്മൾ പൂ തേടിയിട്ട് ആ ഓണസമയത്ത് ചെന്നിട്ട് കാര്യമുണ്ടാവോ? ഇല്ല. അതുപോലെ വയൽ പൂട്ടി വിതയ്ക്കേണ്ട സമയത്ത് അത് ചെയ്യാതെ കൊയ്യാൻ ചെന്നിട്ട് കാര്യമുണ്ടോ? ഒരു വാഴക്കന്ന് പോലും നടാതെ ഓണത്തിന് പഴം വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുപോലെ അന്നൊക്കെ എല്ലാം നമുക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇന്ന് നമുക്കെല്ലാം കടകളിൽ സുലഭമാണെങ്കിലും ആ വാക്കുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും സമയത്തിന് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം കിട്ടേണ്ട സമയത്ത് നല്ല രീതിയിൽ അത് നമുക്ക് ഉപയോഗിക്കാനും കഴിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളും ദിനാചരണങ്ങളും ഒക്കെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാനും അദ്ദേഹത്തിൻ്റെ കവിതയെ ആഴത്തിൽ പഠിക്കാനും ഒക്കെ നിങ്ങൾ വിനിയോഗിക്കണമെന്നാണ് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, ഇന്ന് റാം മനോഹർ ലോഹ്യയുടെ ജന്മദിനമാണ്. ആരായിരുന്നു അദ്ദേഹം? ചരിത്രപ്രധാനമായ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയായിരുന്നു, ഏത് രംഗത്താണ് അദ്ദേഹം ശോഭിച്ചത് എന്നൊക്കെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. പിന്നെ ദിനാചരണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കൊളംബസ് ദിനമായിട്ട് ലോകത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇപ്പോഴും ആചരിക്കുന്നുണ്ട്. ആരാണ് കൊളംബസ്? എന്തായിരുന്നു 12 ഒക്ടോബർ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ടുള്ള ബന്ധം? ഇതെല്ലാം വിശദീകരിക്കാൻ നമ്മുടെ മോർണിംഗ് അസംബ്ലി സമയമില്ല. ഒക്കെ ചെറിയ ചെറിയ ടിപ്പുകൾ തരാനേ കഴിയുള്ളൂ. അപ്പോൾ കൊളംബസ് ദിനമായിട്ട് എന്തുകൊണ്ട് ആചരിക്കുന്നു 12 ഒക്ടോബർ കണ്ടെത്തുക. അതുപോലെ തന്നെ റാം മനോഹർ ലോഹ്യ ആരായിരുന്നു, NV കൃഷ്ണവാര്യരുടെ കൃതികളെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും ആഴത്തിൽ അറിയാൻ ശ്രമിക്കുക. ഇതൊക്കെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ. ഇനി നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓരോ ദിവസത്തെയും ക്ലാസ് കേൾക്കുന്ന കുട്ടികളുടെ എണ്ണം, നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അറിയാം അതിൻ്റെ ഗുണം എത്രയുണ്ട്. അവർക്ക് പഠനത്തിൽ ഒരു കുറവും സംഭവിച്ചിരിക്കാൻ ഇടയില്ല. പക്ഷേ സാധനങ്ങളുടെ അപര്യാപ്തത മൂലമോ മറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ അത് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കണം. അതുപോലെ തന്നെ നമ്മളറിയണം. അതറിയാത്തിടത്തോളം കാലം നമുക്ക് അതിലൊന്നും ചെയ്തു തരാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. പ്രത്യേകം രക്ഷിതാക്കളും ആലോചിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റെന്തെങ്കിലും അല്പം കുറഞ്ഞാലും ഇപ്പോൾ പഠന കാര്യത്തിലേക്ക് വേണ്ടുന്ന ശ്രദ്ധ ചെലുത്തണം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഈ കാലത്തെ നമുക്ക് ഇങ്ങനെയല്ലാതെ പ്രതിരോധിക്കാൻ ഒരു നിവൃത്തിയില്ല. ലോകം മുഴുവൻ ഒന്നടങ്ക് ഒരുമിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളോടും ഒന്നേ പറയാനുള്ളൂ, മറ്റെന്തെങ്കിലും കുറച്ചിട്ടാണെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലേക്ക് നിങ്ങൾ കുറച്ച് കൂടുതൽ സാമ്പത്തികമായ സൗകര്യങ്ങൾ എടുത്തു വയ്ക്കണം. സൗകര്യങ്ങളല്ല, സാമ്പത്തികമായ കാര്യങ്ങൾ നീക്കി വയ്ക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇനി മറ്റൊന്ന്, ഗവൺമെൻറ് കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട്. 50% മാർക്ക് വാങ്ങിയാൽ 1000 രൂപ ഒരു കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് മൈനോറിറ്റിയിൽ. അത് അയക്കേണ്ടുന്ന അവസാന തീയതി 30 ഒക്ടോബർ. അതിൽ നിന്ന് നിങ്ങൾ ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കടലാസും രേഖകളുമായി 30 സ്കൂളിലെത്തിയിട്ടുണ്ടാവണം.
മറ്റ് കാര്യങ്ങളൊക്കെ അധ്യാപകർ സമയാസമയങ്ങളിൽ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. കിസ് പരിപാടികൾ അതുപോലെ തന്നെ തരുന്ന ഓരോ ടാസ്കുകൾ എല്ലാത്തിലും പങ്കെടുക്കുന്ന കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്നുള്ള ഒരു സംഘടനയേ അവർക്ക് ഉണ്ടാവില്ല. ധാരാളം വർക്കുകൾ അവർക്ക് ചെയ്യാനുണ്ട്. എല്ലാവരും ഇതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക മാത്രമേ ഈ സാഹചര്യത്തിൽ നിവൃത്തിയുള്ളൂ എന്ന് അറിയിക്കുകയാണ്. എന്തായാലും നമുക്ക് ആറ് സി ക്ലാസ്സിൻ്റെ മനോഹരമായ അസംബ്ലി കാണാം. അതിനു മുൻപായിട്ട് ഒരു കഥാമൃതം എന്ന ഒരു സെക്ടർ കൂടിയുണ്ട്, കേൾക്കുക. താങ്ക് യു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 2020 ആരംഭിച്ച് ഇന്ന് 286 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ ദിവസം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യേണ്ടുന്ന സമയം നമ്മളെ കാത്തു നിൽക്കുന്നില്ല എന്നറിയിക്കാനാണ്. ഇനി 80 ദിവസങ്ങളാണ് ഈ വർഷം തീരാനുള്ളത്. നമ്മുടെ പ്രവൃത്തികൾ കൃത്യമായി നല്ല രീതിയിൽ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നിങ്ങൾക്കാകട്ടെ. എന്തായാലും ഇന്നത്തെ കഥയിലേക്ക്. ഒരിടത്ത് ഒരു ചന്ദനമരവും ഒരു കാഞ്ഞിരമരവും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരേപോലെ വളർന്ന ഒരേ കാലഘട്ടത്തിൽ പൊടിച്ച് വളരാൻ തുടങ്ങിയവയാണ്. ചന്ദനമരത്തെക്കുറിച്ച് ആൾക്കാർക്ക് എന്നും നല്ലതേ പറയാനുള്ളൂ. അതിൻ്റെ തണലിന് പോലും സുഗന്ധമുണ്ടെന്നും അതിൻ്റെ തടിയുടെ സുഗന്ധത്തെക്കുറിച്ചും ഒക്കെ ആൾക്കാർ നന്നായി പറയുമ്പോൾ അടുത്ത് നിൽക്കുന്ന കാഞ്ഞിരമരത്തിന് വലിയ ദേഷ്യം വന്നു. കാരണം അതിൻ്റെ സ്വഭാവം എന്താണ്? വളരെ കയ്പുള്ള, പ്രത്യേകിച്ച് നമുക്ക് പറയാൻ വലിയ ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഒരു മരം അല്ലേ. അതുകൊണ്ട് ജനങ്ങൾ ഇത് കേൾക്കുമ്പോൾ, പറഞ്ഞു കേൾക്കുമ്പോൾ കാഞ്ഞിരമരത്തിന് വലിയ വിഷമവും ദേഷ്യവുമായിരുന്നു. ഒരു ദിവസം കാഞ്ഞിരമരം ചന്ദനമരത്തിനോട് പറഞ്ഞു, ഇതൊന്നും കേട്ട് നീ വലിയ സന്തോഷിക്കേണ്ട, വലുതായി സന്തോഷിക്കേണ്ട. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാർ പുകഴ്ത്താനും ഒക്കെ ഉണ്ടാവും, പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും തടി മാത്രമാണ്, ഒരേ വിലയുണ്ടാവുള്ളൂ. അന്ന് ഈ പുകഴ്ത്തലുകൾക്കൊന്നൊരു കാര്യം ഉണ്ടാവില്ല എന്ന് കാഞ്ഞിരം വളരെ ഈർഷ്യയോടെ പറഞ്ഞു. ചന്ദനം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല സുഹൃത്തേ, നമ്മൾ എന്തിനാണ് ഇപ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാം, അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന രീതിയിൽ ജീവിക്കാം, അതല്ലേ നല്ലത്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഒരു മരം വെട്ടി ഈ രണ്ട് മരത്തെയും ഒരുമിച്ച് വെട്ടിയെടുത്തു. അയാൾ കാഞ്ഞിരത്തെ വെറും വിറകിന് വേണ്ടി മാത്രം മാറ്റിയെടുക്കുകയും ചന്ദനമരത്തെ കുറേ എടുത്ത് അമ്പലങ്ങളിൽ ചന്ദനം വരയ്ക്കാൻ വേണ്ടി കൊടുത്തു. ബാക്കി കുറേ എടുത്ത് തൈലമുണ്ടാക്കി. അങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ടും ആ ചന്ദനമരം സുഗന്ധം കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ഇടയിൽ നല്ല ഒരു ഓർമ്മയായി മാറി. ഇതുപോലെയാണ് മനുഷ്യരായ നമ്മുടെയും കാര്യം. ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്ത് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി ജീവിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാലും അവരുടെ ഓർമ്മകൾക്ക് ചന്ദനത്തിൻ്റെ സുഗന്ധമുണ്ടായിരിക്കും, സ്നേഹമുണ്ടായിരിക്കും. അവരുടെ മനസ്സിൽ നല്ല ഒരു സ്ഥാനവും നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാവരും ചന്ദനമരത്തെ പോലെ സുഗന്ധമുള്ള ഓർമ്മകളായി മാറാൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്ത് മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുന്നതല്ലേ നല്ലത്. താങ്ക് യു. അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് 6 സി ക്ലാസ്സിൻ്റെ ആദ്യത്തെ അസംബ്ലിയാണ്. ഞങ്ങളുടെ അസംബ്ലി വീക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി പ്രാർത്ഥനക്കായി അർഷദിനെ ക്ഷണിക്കുന്നു. ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിൻ ഏകാധിപനേ, നിയതമാം വ്യാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം, സതതം സഹായമായി തീർപ്പതും തിരുമുൻപിൽ, നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ, അങ്ങയെ കൂപിക്കപ്പെട്ടോരുടെ വഴിയല്ലോ സന്മാർഗ കൃഷ്ണൻ്റെ വഴിയിലുമല്ല. ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീ
ഈശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും പ്രതിജ്ഞ ചൊല്ലുന്നതിന് വേണ്ടി റിയ ഫാത്തിമയെ ക്ഷണിക്കുന്നു. പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ശുഭചിന്ത അവതരിപ്പിക്കുന്നത് റിഷാദ്. നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ സമയം പാഴാക്കരുത്. കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം. ഈ വാക്കുകൾ ബ്രസീലിലൂടെയാണ്. വാർത്തകൾ വായിക്കുന്നതിന് വേണ്ടി അൻഷിതയെ ക്ഷണിക്കുന്നു. നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് അൻഷിത. സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉടനടപടിക്ക് പ്രാന്ത നിർദ്ദേശം. ന്യൂഡൽഹി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ അതിതര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മാതിലയം കത്തയച്ചു. അഗ്ര സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാതെ പ്രതികൾക്ക് കൂട്ടുനിന്നത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ രൂപവത്കരിച്ച നിയമങ്ങൾ തിരിച്ച് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചത്. സ്വർണ്ണക്കടന്ന് അന്വേഷണം ഉന്നതിലേക്ക് അടുക്കുന്നു. കൊച്ചി. നയതന്ത്ര ബാഗേജ് കയ്യിലുള്ള സ്വർണ്ണക്കടത്ത് കേസ് ഉന്നത സന്ധീന ശക്തികളിലേക്ക് അടുത്തു കൊണ്ടിരിക്കുകയാണെന്ന് കൺസംസ് ഹൈക്കോടതിയിൽ അന്വേഷണം ഇളക്കം തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകാനിൽ മാത്രമേ കുറ്റകൃത്യയിൽ ഉൾപ്പെട്ട ഉന്നതിലേക്ക് എത്താനാവൂ. കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നു. മലപ്പുറം. ജില്ലയിൽ കോവിഡ് ബാധികളുടെ എണ്ണയിൽ വലിയ വർധന. ശനിയാഴ്ച 1332 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഏറ്റവും വലിയ പ്രതിദിന കണക്കാണിത്. 1580 പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗം. 26 പേർക്ക് ഉറവിടം മാറിയില്ല. 7 ആരോഗ്യ പ്രവർത്തകർക്കും രോഗമുണ്ട്. ഭൂമിയുമായി എതിർ ദിശയിൽ ചൊവ്വയെ 13 ശോഭയിൽ കാണാം. പെരിന്തൽമണ്ണ. ഭൂമിയുമായി എതിർ ദിശയിൽ വരുന്നതിനാൽ 13 രാത്രി മുഴുവൻ ചൊവ്വകത്ത് അത്യധികം ശോഭയിൽ കാണുമെന്ന പ്രതീക്ഷയിലാണ് വാന നിരീക്ഷക്കാർ. എത്രയും ശോഭയിൽ ഈ കാഴ്ച ഇന്ന് 2035 മാത്രം. ഈസിഇഗ ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണിത്. ഈഗ സിയ തെക്ക് പാരീസ് ഫ്രഞ്ച് ഓഫിൽ വേളയിൽ നിന്ന് ഒരു പുതുമുത്തം. വനിതാ സിംഗിൾസ് ഫൈനലിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവ് അമേരിക്കയുടെ സെഫിയ കെനിക്കിനെ കേടക്കി ഇഗയിലേക്ക് കിരീടമറിഞ്ഞു. ഏകപക്ഷീയമായി മാകിയ ഫൈനലിൽ നേരിട്ടുള്ള ടൈറ്റാനിക്കായിരുന്നു.
പത്തൊമ്പതുകാരി ഇന്ത്യയുടെ വിജയ സ്കോർ 6-4, 6-1. ഇതോടെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഔഷധ സസ്യം പരിചയപ്പെടുത്തുന്നതിനായി ഫാത്തിമ ഹന്നയെ ക്ഷണിക്കുന്നു. എന്റെ പേര് ഫാത്തിമ ഹന്നക്കെ. ഞാൻ ഇവിടെ പനിക്കുറുക്കെ പരിചയപ്പെടുത്താം. ഭൂമിയിൽ നിന്ന് അധികം ഉയരത്തിലല്ലാതെ താഴ്ന്നു വളരുന്ന ഔഷധ സസ്യമാണ് പനിക്കുറുക്ക, അഥവാ നെരവ പോളിസ് ആരോമാറ്റിക്സ് എന്നാണ് ശാസ്ത്രീയ നാമം. കർപ്പൂര വല്ലി കഞ്ഞിക്കൂടി കനാവര എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്നു. പച്ച നിറത്തുള്ള എല്ലാം തണ്ടുകൾക്ക് ഇലകൾക്ക് മൂത്ത് കൈകൾ തവിട്ട് നിറമായിരിക്കും. കഫക്കെട്ടടക്ക നിരവധി രോഗങ്ങൾക്കുള്ള മരുന്നാണ് പനിക്കുറുക്ക. ഇവയാണ് പ്രധാന ഔഷധഭാഗം. ചുറ്റിക്കാപ്പിലേക്ക് ചേരുകയാണിത്. പനിക്കൂർക്കയിലെ വാട്ടി പീണെങ്കിൽ 5 മില്ലി വീതം സമം ചെറുതേനിൽ ചേർത്ത് കഴിച്ചാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ടാകുന്ന പനി, ജലദോഷം, ശ്വാസം മുട്ട് തുടങ്ങിയ രോഗങ്ങൾ സുഖപ്പെടും. വയറ്റിലെയും വായിലെയും പുണിയെ ഒരു ഉത്തമ ഔഷധമാണ് ഇത്. പുളിലേഹം, ഗോപിചന്ദ്രനാദി ഗുളിക, വലിയ രാസനാദി കഷായം, പങ്കാൾ തൈലം എന്നിവയിലും ഉപയോഗിക്കുന്നു. പനിക്കൂർക്കയുടെ നീര് നല്ലൊരു ആന്റിബയോട്ടിക് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നന്ദി. പുസ്തക പരിചയം ദിയ ഫാത്തിമ. പ്രിയ സുഹൃത്തുക്കളെ, ആൻഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. രോഗമനസ്താശയെ പിടിച്ചു വെക്കുകയും പ്രത്യാശ നിർബലമാക്കുകയും ചെയ്ത ആൻഫ്രാങ്ക് എന്ന പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ. ആൻഫ്രാങ്ക് നെതർലാൻഡിലെ നാസി അധിനിവേശ സമയത്ത് കുടുംബത്തോടൊപ്പം 2 വർഷം ഒളിവിൽ കഴിയുമ്പോൾ സൂക്ഷിച്ചിരുന്ന ഡച്ച് ഭാഷാ ഡയറിയിൽ നിന്നുള്ള രചനകളുടെ ഒരു പുസ്തകമാണ് ദി ഡയറി ഓഫ് ആൻഫ്രാങ്ക് എന്നും അറിയപ്പെടുന്ന ദ ഡയറി ഓഫ് യങ്ങുകൾ. ഈ പുസ്തകത്തിന്റെ മലയാള വിവർത്തനമാണ് ആൻഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. പ്രമീള ദേവിയാണ് മലയാളത്തിൽ വിവർത്തനം ചെയ്തത്. 1944 ഈ കുടുംബത്തെ നാസികൾ പിടികൂടുകയും ആൻഫ്രാങ്ക് 1945 ബർഗൻ ബെൽസൻ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ടൈഫസ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. മീപ്പി ഗീസിന് ലഭിച്ച ഡയറിയും യുദ്ധം പൂർത്തിയായ ശേഷം ആ കുടുംബത്തിലെ ശേഷിച്ച ഒരേയൊരംഗമായ ആൻഡ് പിതാവായ ഓട്ടോ ഫ്രാങ്കിന് നൽകി. ഡയറി 60-ലധികം ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മലയാള വിവർത്തനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് DC Books ആണ്. 75 രൂപ മാത്രം വിലയുള്ള ഈ പുസ്തകം നമ്മൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ടതാണ്. താങ്ക് യു. പുരാവസ്തു പരിചയപ്പെടുത്തുന്നതിനായി അഫീഫിനെ ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ അഫീഫ്. പുരാതന വസ്തു പരിചയത്തിലൂടെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കിണ്ണം എന്നൊരു ഉപകരണമാണ്. അടുക്കളയിൽ അരി കഴുകാനും ഭക്ഷണം കഴിക്കാനും ഉപയോഗിക്കുന്ന പാത്രമാണ് കിണ്ണം. അരികുകൾ മടങ്ങിയും മുകളിലോട്ട് ഉയർന്നതും അടിഭാഗം പരന്നതും വൃത്താകൃതിയിലുമുള്ള പാത്രമാണ് കിണ്ണം. ഓടുകൊണ്ട് നിർമ്മിച്ച പാത്രത്തിലായിരുന്നു കേരളീയർ ഒരു കാലത്ത് ഭക്ഷണം കഴിച്ചിരുന്നത്. പല വലുപ്പത്തിലും എല്ലാ വീടുകളിലും കിണ്ണങ്ങൾ കാണപ്പെട്ടിരുന്നു. കുഴിക്കിണ്ണം, ചേമ്പലങ്ങാടും കിണ്ണം എന്നിങ്ങനെ പലതരം കിണ്ണങ്ങളുണ്ട്. കിണ്ണം നിർമ്മിച്ചിരുന്നത് ഓട്ടുപാത്രം നിർമ്മിച്ച മൂശാരിമാരായിരുന്നു. സ്റ്റീൽ പാത്രവും സ്ഫടിക പാത്രവും ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ കിണ്ണം ഉപയോഗിക്കാതെയായി. കിണ്ണം കട്ടക്കള്ളനെ പോലെ എന്ന പ്രയോഗം മലയാളത്തിലുണ്ട്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ദിയ ഫാത്തിമയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എച്ചും, പ്രിയപ്പെട്ട അധ്യാപകർ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഇന്ന് RC ക്ലാസിൻ്റെ അസംബ്ലി ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എൻ്റെയും RC ക്ലാസിൻ്റെ പേരിലും പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയ നന്ദി അറിയിക്കുന്നു. ജയിക്കും.